ഹലോ ഹായ് നമസ്കാരം ഇന്ന് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്ന ഒരു അവൽ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് 4 മണിയുടെ ചായയുടെ കൂടെയും ജോലി കഴിഞ്ഞ് വരുമ്പോഴും സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു അവൽ ബോളാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് നമ്മുടെ മട്ട അവൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സ് ഇപ്പം എന്താ നട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ നമുക്ക് എടുക്കാം എൻ്റെ കയ്യിലിപ്പോൾ ഇതാണ് ഉള്ളത് അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 150 ഗ്രാം ശർക്കര ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു അര കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഒരുപാട് നാളികേരത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ നട്ട്സൊക്കെ ചേർക്കണ കാരണം കുറച്ച് നാളികേരം മതിയാവും ആദ്യം നമുക്ക് ഈ അവലൊന്ന് ചൂടാക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് ഈ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ അവൽ ഇപ്പൊ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റാം ഇനി നമുക്ക് ഈ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം എന്റെ കയ്യിലുള്ളത് പച്ചക്കപ്പലണ്ടിയാണ് അപ്പൊ അത് ഞാൻ ആദ്യം ഇടാൻ പോവാണ് നമുക്ക് ബാക്കിയുള്ള നട്ട്സും കൂടി ഒന്ന് ചൂടാക്കി നമ്മുടെ നട്ട്സ് ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്കിത് വാങ്ങാം നമുക്ക് ആദ്യം ഈ അവൽ ഒന്ന് പൊടിച്ചെടുക്കാം അവല് ഞാനിപ്പോ ഇതുപോലെ പൊടിച്ചിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ചിട്ടില്ല കുറച്ച് ഒരു കരിയരിപ്പായിട്ടാണ് പൊടിച്ചു വെച്ചത് ഈ നട്ട്സ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ടല്ലോ അത് ഞാൻ ചെറുതാക്കിയിട്ട് ഒന്ന് മുറിച്ചിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നട്ട്സും അവലും എല്ലാം കൂടിയിട്ട് ഇതുപോലെ പൗഡർ ആക്കിയിട്ടുണ്ട് വല്ലാണ്ട് പൗഡർ ആക്കിയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് വയ്ക്കാം ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു 3 ടീസ്പൂൺ വെള്ളം കുറച്ച് വെള്ളം മതിയാവും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ശർക്കരയാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുക്കാൻ പറ്റും ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര ഇപ്പൊ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് വെക്കാം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ അവലും നട്ട്സും കൂടി പൊടിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ്റ്റ് ചെയ്തിട്ടുള്ള എള്ളുണ്ട് വെള്ള എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കാം കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റാവുന്ന ചൂടോടുകൂടിയിട്ട് ഉരുട്ടിയെടുക്കാം കാരണം എന്താ വെച്ചാൽ ചൂടോട് കൂടിയിട്ട് ഉരുട്ടുമ്പോൾ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോരുക അല്ലെങ്കിൽ ഇത് വേഗം ഇങ്ങനെ പൊടിഞ്ഞു പോകും നമ്മൾ എടുക്കുമ്പോഴൊക്കെ പൊടിഞ്ഞു പോകും ഇത് ഒരാഴ്ച വരെ കേടാവാതിരിക്കും ഒരു എയർടൈറ്റായിട്ടുള്ള ഭരണിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോട്ടിലോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കേടാവില്ല അപ്പോൾ നമ്മുടെ അവലുണ്ട് അവിടെ തയ്യാറായിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ശർക്കരയും നാളികേരവും നട്ട്സിൻ്റെയൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം